ആശുപത്രികളിൽ നിന്നുള്ള കോവിഡ് മരണ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വൈകുന്നതും സങ്കീർണമായ നടപടിക്രമങ്ങളുമാണ് സംസ്ഥാനത്ത് മരിച്ചവരുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം വൈകാനുള്ള കാരണം. 20,000-ത്തിലധികം പേരാണ് ഇനിയും നഷ്ടപരിഹാരത്തിനായി അപേക്ഷിക്കാനുള്ളത്. മരണപട്ടികയിൽ ഉൾപ്പെടുത്താൻ 10,000-ത്തോളം അപേക്ഷകൾ ഇനിയും ബാക്കിയുമാണ്. കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരത്തിനായി റവന്യൂ വകുപ്പിന് മുന്നിൽ അപേക്ഷിക്കണമെങ്കിൽ ആദ്യം ആരോഗ്യവകുപ്പിൽ നിന്നുള്ള കോവിഡ് മരണ രേഖകൾ വേണം. ഇനി മരണം ഔദ്യോഗിക കോവിഡ് മരണ പട്ടികയിൽ ഇല്ലെങ്കിൽ അപ്പീൽ നൽകി പിന്നീട് കോവിഡ് മരണമാണെന്ന് ഉറപ്പിച്ച സർട്ടിഫിക്കറ്റ് വേണം. ഈ അപ്പീൽ നൽകാനാകട്ടെ ചികിത്സാ കേന്ദ്രങ്ങളിൽ നിന്നടക്കം കോവിഡ് മരണമാണെന്ന് ഉറപ്പിക്കുന്ന ഡെത്ത് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ശരിയാക്കണം. ഇതിന് മുഴുവൻ രേഖകളും നൽകി അപേക്ഷിക്കണം. ഓൺലൈൻ വഴി പരമാവധി എളുപ്പമാക്കാൻ നിർദ്ദേശമുണ്ടെങ്കിലും ഇപ്പോഴും സങ്കീർണമാണ് കോവിഡ് മരണ നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാനുള്ള നടപടിക്രമം. ക്ഷമ വേണം, സമയമെടുക്കും. ഇപ്പോഴും കോവിഡ് മരണ നഷ്ടപരിഹാര അപേക്ഷകളിലെ കാലതാമസവും നടപടിക്രമങ്ങളും നോക്കുമ്പോൾ ഇതാണ് സ്ഥിതി. ആരോഗ്യവകുപ്പിലെ നടപടിക്രമങ്ങൾ തീർത്തു കിട്ടാൻ വൈകുന്നതാണ് ഈ അപേക്ഷകൾ റവന്യൂ വകുപ്പിന് മുന്നിലേക്ക് എത്തുന്നതിനുള്ള ഇപ്പോഴത്തെയും പ്രധാന തടസ്സവും കാലതാമസവും. കോവിഡ് ബ്രിഗേഡ് പിരിച്ചുവിട്ടതോടെ സംസ്ഥാനത്തെ പ്രധാന ചികിത്സാ കേന്ദ്രങ്ങളെല്ലാം ജീവനക്കാരില്ലാതെ വലയുകയാണ്. മെഡിക്കൽ കോളേജുകളിൽ അപേക്ഷകൾ പലതും തീർപ്പാക്കാതെ നീളുന്നതാണ് സാഹചര്യം. നഷ്ടപരിഹാരമെന്ന സാധ്യത പോലും ഇല്ലാതിരുന്ന ആദ്യ തരംഗകാലത്ത് പട്ടികയിൽപ്പെടാതെ പോയ മരണങ്ങളിൽ ചികിത്സാരേഖകൾ കൈമോശം വന്നതും ഈ രേഖകൾ പിന്നീട് ലഭിക്കാനുള്ള തടസ്സവും മറ്റൊന്ന്. പട്ടികയിൽപ്പെടുത്താനുള്ള അപ്പീലുമായി 9,000-ത്തിലധികം അപേക്ഷകൾ ഇപ്പോഴും ആരോഗ്യവകുപ്പിന് മുന്നിലുണ്ട് താനും. നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപേക്ഷിക്കണമെന്ന വ്യവസ്ഥ ഇല്ലാത്തതിനാൽ വൈകുന്ന അപേക്ഷകളുമുണ്ട്. അതേസമയം ഡെത്ത് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച മരണങ്ങളിൽ അധിക ജീവനക്കാരെ വെച്ച് വേഗത്തിൽ തീർപ്പാക്കി നൽകുന്നുണ്ടെന്നാണ് DMO ഓഫീസുകൾ അറിയിക്കുന്നത്. കോടതി വിമർശനം കടുത്തതോടെ ലഭിച്ച അപേക്ഷകളിൽ തുക വിതരണം ചെയ്യുന്നത് റവന്യൂ വകുപ്പ് വേഗത്തിലാക്കി. December 19 പ്രത്യേക യജ്ഞം തുടങ്ങുന്നതുവരെ 550 പേർക്ക് മാത്രം കിട്ടിയ നഷ്ടപരിഹാരം ഇന്ന് 23,292 പേർക്ക് കിട്ടി. വന്ന അപേക്ഷകളിൽ 4,100 മാത്രമാണ് ഇനി തുക നൽകാനുള്ളത്. എന്നാൽ ഔദ്യോഗിക മരണസംഖ്യ 51,000 കടന്നെങ്കിലും നഷ്ടപരിഹാരത്തിനായി റവന്യൂ വകുപ്പിന് മുന്നിലെത്തിയിരിക്കുന്നത് 30,806 അപേക്ഷകൾ മാത്രമാണ്. അതായത് 20,000-ത്തിലധികം അപേക്ഷകൾ ഇനിയും വരാനുണ്ട്. അതിലാകട്ടെ പ്രാഥമിക നടപടിക്രമങ്ങൾ തീർത്തു കൊടുക്കേണ്ടത് ആരോഗ്യവകുപ്പാണ് താനും. സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.